കോട്ടയത്ത് അതിശക്തമായ മഴയാണ്. മീനച്ചിൽ താലൂക്കിലും കോട്ടയം നഗരത്തിലും മഴ കനത്തു. മെഡിക്കൽ കോളേജിലെ ട്രോമ ICU സമീപം വെള്ളം കയറി. മീനച്ചിൽ ആറിൻ്റെയും മണിമല ആറിൻ്റെയും തീരത്തുള്ളവർക്ക് ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശ്യാം കുമാർ ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്യാമ, ഇപ്പോഴും മഴ ശക്തിയായി തുടരുകയാണോ? എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ? അനൂപ്, അതിശക്തമായ മഴയാണ് കോട്ടയം നഗരത്തിലടക്കം പെയ്യുന്നത്. കോട്ടയം നഗരത്തിൽ മാത്രമല്ല, മഴ വൈകുന്നേരം മുതൽ തുടങ്ങിയത് മീനച്ചിൽ താലൂക്കിലായിരുന്നു. പാലാ നഗരത്തിലടക്കം ഏതാണ്ട് ഒരു 7.5 മണി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയാണ്. കോട്ടയത്ത് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഉള്ളു മഴ തുടങ്ങിയിട്ട്. പക്ഷേ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു വെയിൽ അല്പം തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നദികളിലെ ജലനിരപ്പ് താഴ്ന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നദികളിലെ ജലനിരപ്പ്, മണിമലയാറ്റിലെയും മീനച്ചിലാറ്റിലെയും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ കളക്ടർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സാധാരണ അതിശക്തമായ മഴ പെയ്യുമ്പോൾ പലപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ വെള്ളം കയറുന്ന സംഭവം പതിവാണ്. ഇത്തവണയും അത് സംഭവിച്ചിരിക്കുന്നത് അവിടെ പഴയ കാഷ്വാലിറ്റി, ഇപ്പോഴത്തെ ട്രോമ കെയർ യൂണിറ്റിന്റെ സമീപത്ത് വെള്ളം കയറി. അവിടെ ഒരു തകര ഷീറ്റ് കൊണ്ട് മറച്ച് അവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഇരിക്കാറുള്ള സ്ഥലമാണ്. അവിടേക്ക് ആ ഷീറ്റിനിടയിലൂടെ വെള്ളം അകത്തേക്ക് വീടുന്ന നിലവരെ ഉണ്ടായി. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടെ എത്തിയ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൂടി ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത്രമാത്രം ശക്തമായിട്ടാണ് മഴ പെയ്യുന്നത്. ഇതേ വിധത്തിൽ മഴ തുടരുകയാണെങ്കിൽ നാളെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കാര്യങ്ങൾ കൂടുതൽ മോശമാകും. കഴിഞ്ഞ 2-3 ദിവസത്തെ മഴ തന്നെ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ ഇടയാക്കിയിരുന്നു. അതിന് ഒരു നേരിയൊരു ശമനം ഉണ്ടായത് ഇന്ന് രാവിലെയാണ്. പക്ഷെ ഇപ്പോൾ ഇത്രയും ശക്തമായ മഴ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അടക്കം പെയ്തൊരു സാഹചര്യത്തിൽ പടിഞ്ഞാറൻ മേഖലയിലുള്ളവരുടെ ദുരിതം ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രത പുലർത്തുകയാണ് കോട്ടയം. അനുഭവം.